അപ്പോൾ ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സറിൽ തന്നെ വെച്ചിരുന്നാന്ന് നോക്കി. ഇതിൻ്റെ വേരിൻ്റെയൊക്കെ ആരോഗ്യത്തോട് നിൽക്കുന്നുണ്ടോ? ഒരു വേര് പോലും പോകാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കണ്ടോ. അത് നമുക്ക് ചെടിയുടെ നടുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, എന്നിട്ട് വേണം ഇത് നടാനായിട്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതിന് നമ്മൾ ഇൻഡോർ പ്ലാന്റ് നടുന്ന സമയത്ത് ഞാനൊരു സാധനം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം, അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടി നല്ല ഭംഗിയായിട്ട് വളരുകയും നല്ല വേരിന് നല്ല ആരോഗ്യത്തോടെ വളരുകയും അടിപൊളിയായിട്ട് ചെടികൾ വളർത്തിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്കെല്ലാവർക്കും അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നോക്കിയാൽ മോൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അച്ചോട്ടാ, എവിടം വരെ ആടാ കളിയൊക്കെ? അപ്പോൾ അവനവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക, കുറച്ചു നേരം ഇവിടെ ഇരിക്കുക അല്ലേ. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ സൈഡിലും വീടിൻ്റെ രണ്ട് അതായത് സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തും അതുപോലെ തന്നെ നമ്മൾ ബാക്കിലുമൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ വേര് ചീഞ്ഞു പോകുന്നു, ഇത് ചെടികൾ ഉണങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നു എന്നുള്ള ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു വളവും എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നടുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നടേണ്ടതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ രണ്ട് തൂണിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഡിഫൻ ബാച്ചിയെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ അത് നോക്കിയാൽ വെറുഗേറ്റഡ് ആണ്, അതിന് മുഴുവൻ തൈ വന്നിട്ടുണ്ട്. ഈ ഒരെണ്ണം വെച്ചതേ ഉള്ളായിരുന്നു, അപ്പോൾ ഇതിനകത്ത് തൈ വന്നിട്ടുണ്ട്. കണ്ടത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലെന്താന ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കൊങ്ങിണിച്ചെണി എന്നൊക്കെ പറയുന്ന ലെന്താന ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചൈനീസ് ഡോളും അതുപോലെ നമ്മുടെ മോൺസ്റ്റേറ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഗ്ലോണിമ, പിന്നെ ഒരു ചെറിയ ബാംബു ഉണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റി. ഇത് നോക്കി, ഇത് വെയിൽ കൂടുതൽ വന്നിട്ടാണ് കേട്ടോ, നല്ല ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പോൾ പോത്തോസിൻ്റെ ഇല കരിഞ്ഞിരിക്കുന്നുണ്ടോ, ഇത് വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സ് മുഴുവൻ ഒന്നെങ്കിൽ വീടിനകത്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽ വളരെ കുറവ് മതി. വെയിൽ കുറവാകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണിലും അതായത് ഇത് വെച്ചിരിക്കുന്ന മണ്ണിലുമൊക്കെ വെയിൽ കുറച്ചാണ് കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈർപ്പം കൂടുതൽ നിലനിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വേര് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെടികൾ നടുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ചെടി വാടി പോവുകയുമില്ല, നല്ല ഭംഗിയായിട്ട് ചെടികൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു വളം മാസത്തിൽ ഒരിക്കലൊന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തോടുകൂടി നിൽക്കും. ഞാൻ ഈ ചെടികൾക്കെല്ലാം മാസത്തിൽ ഒരിക്കലും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടുകൂടിയാണ് ഇതിൻ്റെ വേരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു അഗ്ലോണിമ ഞാനിപ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റി നടുന്നതെന്നും നടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അഗ്ലോണിമ ചെടി നമുക്ക് പോട്ടിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അഗ്ലോണിമ അതുപോലെ തന്നെ കലാത്തിയ അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെയിൽ നമുക്കുണ്ട്. ഇത് ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ വാങ്ങിക്കാം. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ചെടി ചട്ടിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചട്ടിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ നട്ടാൽ മതി, അതായത് ഉടനെ തന്നെ മാറ്റി നടണമെന്നില്ല. അതേസമയം ചിലർ ചോദിക്കും ഇത് ഊരി അതായത് ഇത് പോട്ടില്ലാതെ തരുമോന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഇത് നടേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ തരുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് നട്ടാലും കുഴപ്പമില്ല, ഇത് ഇതിനകത്ത് അത്യാവശ്യം നിന്നോളും. ഇനി നമ്മൾ മാറ്റി നടന്ന സമയത്ത് അത്യാവശ്യം നല്ല കുറച്ചുകൂടെ വലിയൊരു ചട്ടി തന്നെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെ സെൽഫ് വാട്ടറിങ് ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. പോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സർ നമ്മൾ കറക്റ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം ഇത് വീടിനകത്തോ അല്ലെങ്കിൽ വെയിൽ കൂടുതൽ കൊള്ളാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈർപ്പം നിലനിൽക്കുന്ന മണ്ണായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മണൽ, അതുപോലെ മണ്ണ്, അതുപോലെ ചകിരിച്ചോറ്, പിന്നെ വെർമിക്കുലേറ്റും പെർലൈറ്റും ഇത് രണ്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സ്യൂഡോമോണസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും വാട്ടർ രോഗമൊക്കെ മാറ്റാനായിട്ട് ഉള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതാണ് ഇത്, ഇതാണ് ആ പോട്ടിംഗ് മിക്സർ കണ്ടോ. ഇതിനകത്ത് ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് സാധനം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് മുക്കാൽ ഭാഗത്തോളം മതിയാകും നമ്മുടെ ചെടിയിൽ മണ്ണ് നിറയ്ക്കേണ്ടത്.
അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും നിറച്ചു, ഇനി ബാക്കി ചെടി നട്ടതിന് ശേഷം നമുക്ക് ബാക്കി നിറയ്ക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് പറിച്ചെടുക്കാം. എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നോക്കിയേ, നല്ല വേരൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല പച്ച വേരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് വേര്, കുറച്ച് മണ്ണ് നമുക്ക് ഇതിനകത്തുനിന്ന് അടർത്തി കളയാം. അപ്പോൾ ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സറിൽ തന്നെ വെച്ചിരുന്നാൽ നോക്കി, ഇതിൻ്റെ വേരിൻ്റെയൊക്കെ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടോ, ഒരു വേര് പോലും പോകാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഇത് വേണം നമുക്ക് നടാനായിട്ട്. ഇതിനകത്ത് ചെറിയ തൈയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നടേണ്ടത്. അപ്പോൾ നമ്മുടെ പഴയ മണ്ണ് നമുക്ക് മാറ്റാം. ഇനി ഈ പഴയ മണ്ണ് കുറേ നാൾ നിന്നോളും, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇത് മാറ്റി നടന്നതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇത് കാണിച്ചതാണ്. നിങ്ങൾക്ക് ഈ വേരും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഈ തൈകൾക്കെല്ലാം നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് ചേർക്കുന്ന വളം ഏതാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന, ഇതൊരു ജീവാണു വളമാണ്. ഇതിന് വാമെന്നാണ് പേര്. ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഒരു ജീവാണു വളമാണ്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലാണ് നമ്മൾ ഇടുന്നത്. ഇത് ചെടിയുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇത് മണ്ണിലിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം മണ്ണിൻ്റെ വളർച്ച നന്നാക്കുക, മണ്ണിലുള്ള സൂക്ഷ്മജീവികളെ വളർത്തുക, മണ്ണിൻ്റെ വേരുപടലം വളർത്തുക, അതുപോലെ നമ്മുടെ നിമാവിര, അതൊക്കെ മണ്ണിലൂടെ വളരുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിമാവിര പോലുള്ള വിരകളെയൊക്കെ ഒഴിവാക്കാനായിട്ട്, ഈ നിമാവിരയെല്ലാം നമ്മുടെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഈ വേരുപടലമൊന്നും ഇങ്ങനെ നിൽക്കത്തില്ല. അത് മുഴുവൻ ആ നിമാവിര തിന്ന് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുപോലുള്ള വിരകളെല്ലാം കളയാനായിട്ട് ഈ സൂക്ഷ്മാണു വളമായ വാം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അത് ഇൻഡോർ പ്ലാന്റ്സ് നടുന്നതിന് മുമ്പ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടികളൊന്നും നശിച്ചു പോവില്ല. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നോക്കിയത് ജീവാണു വളമാണ് ഇത്, കണ്ടോ. ഇതാണ് സാധനം, ഇതാണ് സംഭവം. ചെറിയ നമ്മുടെ വെർമി കമ്പോസ്റ്റ് പോലൊക്കെ ഇരിക്കും. അത് നമുക്ക് ചെടിയുടെ നടുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് നടാനായിട്ട്. അപ്പോൾ ഇനി ഇത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിടുമ്പോൾ വേരിലൊന്ന് ടച്ച് ചെയ്യാനായിട്ട് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മണ്ണ് മാറ്റിയത്. അപ്പോൾ ഇത് ഏകദേശം ചെടിച്ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം വരത്തക്ക രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സർ നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി വളവിട്ട് കൊടുക്കാനാണെങ്കിലും വെള്ളമൊക്കെ ഒഴിക്കാനും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ വേണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മളിത് നടാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെടി നടുന്ന സമയത്ത് നമ്മൾ ഈ വാം ഇട്ട് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ചെടിക്ക്, നമ്മൾ വെച്ചിരിക്കുന്ന ചെടികൾക്ക് മാസത്തിലൊരിക്കൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഒരു ലിറ്ററിന് ഒരു 20 ഗ്രാം എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളുടെ മോശമായി നിൽക്കുന്ന ചെടികളിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെടി നല്ല ഗ്രോത്തോടുകൂടി വളരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയുണ്ട് ഇത് ചെയ്തതിന് ശേഷമുള്ള ഗ്രോത്ത് എങ്ങനെയുണ്ടെന്നും, അതുപോലെ ഇത് ചെയ്തവരുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പ്രയോജനമാകും. നിങ്ങളുടെ കമൻറ്റ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇത് ഈ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനുള്ള രീതിയിൽ നമുക്കെടുക്കാം. അപ്പോൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് കാക്കിലോടെ പാക്കറ്റാണ്. അപ്പോൾ ഇതിന് ഏകദേശം 30 രൂപയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സൈറ്റിലുണ്ട്, നമുക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം എടുത്തിട്ട് നമുക്ക് 5 ലിറ്ററിനാകുമ്പോൾ ഒരു 100 ഗ്രാം വേണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെടിച്ച നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ജീവാണു വളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കലാത്തിയയുടെ വീഡിയോ ചെയ്തിരുന്നു, ഇത് നടുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഇൻഡോർ പ്ലാന്റിന് നനച്ചു കൊടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഒന്ന്
കമൻ്റ് ചെയ്താൽ മതി, ഞാൻ ഒരു വീഡിയോ ഇൻഡോർ പ്ലാന്റ്സ് നനയ്ക്കുന്നത് തന്നെ ചെയ്തു തരാം. കാരണം ഒത്തിരി പേര് പറയാറുണ്ട് അവരുടെ ചെടികൾ മുഴുവൻ മോശമാകാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നനയ്ക്കുക, അതുപോലെ തന്നെ ഇത് വെയിലത്ത് വെക്കുന്നതൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയം ശരിയാകുന്നില്ല, അപ്പോൾ ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോയുടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അഗ്ലോണിമയ്ക്ക് നമുക്ക് ഈ വാം വാട്ടർ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം ബാക്കി ഞാൻ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കട്ടെ, തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ സാൻസിവേരിയ കഴിഞ്ഞ ദിവസം നട്ടപ്പോഴത്തേക്ക് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതിന് ശേഷം വന്ന പ്ലാന്റ്സാണ് രണ്ടെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കണം.